ശ്രുതി വെറുതെ പറയുന്നതാ, ഇത്രയും ദിവസം അവൾക്ക് ആളെ മനസ്സിലായില്ല. ഏയ്, മനസ്സിലാവാൻ എങ്ങനെയാ? ഓർമ്മ തെളിയുന്ന പ്രായാവുന്നതിന് മുമ്പ് പോയതല്ലേ അവള്, മനസ്സിലായി കാണില്ല. എന്നാലും തീരെ തെളിച്ചതില്ലാത്തൊരു ഓർമ്മയില് എവിടെയോ എന്റെ കണ്ണില് മണ്ണ് വാരിയിട്ട് ആ കുറുമ്പ് ഹരിക്കുട്ടി ഉണ്ടായിരുന്നു. ആ വളർന്നപ്പോ അവള് വലിയ ഡോക്ടർ, ഈ ഉള്ളവനോ ഒരേരപ്പൻ. അല്ല, തിരിച്ചറിയാതിരിക്കാൻ നല്ലതെന്ന് തോന്നി. ദേ, ചെറുപ്പത്തിൽ അവൾ എന്നെ കുട്ടേട്ടാന്നാ വിളിച്ചിരുന്നത്. ഇന്നത് പിന്നെയും വിളിച്ച് കേട്ടപ്പോ എന്റെ ദൈവമേ, എനിക്ക് അങ്ങോട്ട് കരയാനാ തോന്നിയത്, ആരും കാണാതെ. എന്ത് പറഞ്ഞാലും അവളുടെ താത്താ തിത്തിത്തൈ പണ്ടാറടങ്ങാൻ. മനുഷ്യർ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ, പഴയ കളിക്കൂട്ടുകാരിയെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷമല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യാൻ, കാണാതെ കണ്ടതല്ലേ, പോയി കണ്ണ് നിറച്ച് കണ്ട് കൊതി തീർക്ക്. എല്ലാം തന്നോടൊന്നും പറയാതെ മനസ്സിനകത്ത് ആകെ ഒരു ഭാരമായിരുന്നു, ഇപ്പൊ എല്ലാം പോയി. എന്നാ ചെല്ല്, പറയാൻ ഇത്രയും കാലത്തെ കഥകളും മനസ്സിൽ കരുതി വെച്ച് അവിടെ നോക്കി നിൽക്കുന്നുണ്ടോ? അതൊരാക്കലാണല്ലോ മോളെ. ആക്കേണ്ട കാര്യമല്ല, ആയി കഴിഞ്ഞിരിക്കുന്നു. പണ്ടെന്നോ കളഞ്ഞു പോയ കളിപ്പാട്ടം, അത് കണ്ടുകിട്ടിയ കുട്ടിയുടെ ഈ ആവേശം എനിക്ക് മനസ്സിലാവും. നായരുടെ മനസ്സ് നിറച്ചുപ്പ അവള, മറ്റാർക്കും നിൽക്കാൻ ഇത്തിരി പോലും ഇടവില്ല. അതുകൊണ്ടാണല്ലോ ഒന്ന് കാണാൻ പോലും കിട്ടാത്തത്. എന്താടി നിന്റെ മനസ്സിനകത്തൊരു കുശുമ്പ്? അയ്യോ, ഒരു കുശുമ്പുമില്ല, കുറുമ്പുമില്ല. നായരുടെ മനസ്സ് സന്തോഷിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷമേയുള്ളൂ. എന്നാ ഞാൻ ചെല്ലട്ടെ, ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന്റെ മൊത്തം കാര്യങ്ങൾ ഇപ്പൊ എന്റെ തലയില. ഏതോ ഒരു ഡോക്ടർ വന്നു ആശുപത്രി ഉണ്ടാക്കാൻ പോന്നു എന്നൊക്കെ ഇവിടെ ഇങ്ങനെ കേമത്തം പറയുമ്പോ ആരറിഞ്ഞു വന്നത് നിങ്ങളാണെന്ന്? ഡോക്ടർ സതികുട്ടിയാണെന്നൊക്കെ. എനിക്കൊരു അറ്റാക്ക് കഴിഞ്ഞതാണ്, ഒടുക്കം അവനവന്റെ മണ്ണിൽ തന്നെ ആവണമെന്നൊരു ആശ. ആദ്യം സതിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, നാടെന്നും പറഞ്ഞ് ഓർക്കാൻ ഇവൾക്കൊന്നും ഇല്ലല്ലോ. അങ്ങനെ വിചാരിച്ചിരുന്നത്, വന്ന് കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഓർത്തെടുക്കാൻ ചിലതൊക്കെ ഉണ്ടെന്ന്. കുട്ടേട്ടന്റെ കണ്ണിലും മണ്ണ് വാരിയിട്ടുണ്ടത്ര ഞാൻ. ഇത്രയല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിന്റെ വേദന ഇപ്പോഴും. അതാ അതിന്റെ ഒരു സൈക്കോളജി, വേദനിപ്പിച്ചാലേ ഓർമ്മയുണ്ടാവും. ഇത് ആരാണെന്ന് നോക്കി. ഡൽഹിയിൽ നിന്ന് വന്ന പരിഷ്കാരി പെണ്ണാണോ ഇതെന്ന്? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഒരുമാതിരി വെച്ചുകെട്ട് പോലെ അല്ലേ. ഒന്ന് പോടാ അവിടുന്ന്. ശാന്തിച്ചു പറഞ്ഞു കാർത്തികയാണ് വിളക്ക് വെക്കണോന്ന്, അല്ലാതെ കുട്ടേട്ടും വിളിച്ചിട്ടൊന്നുമല്ല വന്നത് ഞാൻ. വാമേ. ഹലോ, ഞാൻ വെറുതെ പറഞ്ഞോ.